ഡ്രോണുകൾ പകർത്തിയ ചില രസകരമായ സംഭവങ്ങൾ. ഫണ്ണി തിങ്സ് കോട്ട് ഓൺ ഡ്രോൺ. ഹലോ ഫ്രണ്ട്സ്, സിക്സ്ത് സെൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണങ്ങൾക്കും ചില പരിപാടികൾക്കുമൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ഡ്രോൺ ക്യാമറകൾ കണ്ടിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, ലോക്ക്ഡൗൺ സമയത്ത് കണ്ണ് വെടിച്ച് പുറത്തിറങ്ങുന്നവരെ സ്പോട്ടിൽ പൊക്കുന്ന ഡ്രോണുകൾ എന്ന പോലീസിൻ്റെ വലം കൈയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡ്രോണുകൾ പകർത്തിയ രസകരമായ കാര്യങ്ങളാണ്. ഡ്രോണിനെ വലിച്ച് താഴെയിടുന്നത് മുതൽ അബദ്ധത്തിൽ സംഭവിച്ച അപകടങ്ങൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. നമ്പർ 13, തലയിൽ വന്നിടിച്ച ഡ്രോൺ. ഡ്രോൺ ഇല്ലാത്തൊരു കല്യാണത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനാകുമോ? കല്യാണ വീടുകളിൽ പാറിപ്പറക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ് ഡ്രോണുകൾ. പക്ഷേ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണിപ്പാളും. അത്തരത്തിൽ ഒരു വീഡിയോയാണ് ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത്. വളരെ റൊമാൻറ്റിക്കായി പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾസിനെ കാണാം. അവരങ്ങനെ തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രോൺ ക്ലോസപ്പ് ഷൂട്ടിനായി അവരുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ ഡ്രോൺ ഓപ്പറേറ്റർക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് തോന്നുന്നു. ഡ്രോൺ ചെന്ന് നേരെ ഇടിച്ചത് കല്യാണച്ചക്കൻ്റെ തലയിലാണ്. വല്ലാത്ത ഫോട്ടോഷൂട്ടായി പോയി. അവരുടെ ക്ലോസ് ഷോട്ട് എടുക്കുന്നതിനിടയിൽ കല്യാണച്ചക്കൻ ക്ലോസ് ആയി പോകാതിരുന്നത് ഭാഗ്യം. നമ്പർ 12, വേണ്ടി വന്ന കടുവ ഡ്രോണിനെയും പിടിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡ്രോണിന് ഇന്ന് സംഭവിച്ച ദാരുണ അന്ത്യമാണ്. കടുവകളിലെ പടം പിടിക്കാൻ വളരെ താഴ്ന്നു പറക്കുന്ന ഡ്രോണിനെ കാണാം. കടുവകൾക്ക് ഇത് വല്ലതും അറിയാമോ? വല്ല കിളിയുമാകുമെന്ന് വിചാരിച്ചിട്ടാവും കടുവകൾ ഡ്രോണിനെ പിടിച്ച് താഴെയിട്ടു. ഓരോ ഭാഗങ്ങൾ കടിച്ചെടുത്ത് അതിക്രൂരമായി അവർ ആ ഡ്രോണിനെ കൊന്നു. പക്ഷേ അതിൽ നിന്ന് പുക വരുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പന്തികടുണ്ടെന്ന്. മനുഷ്യർ പോലും ഡ്രോണിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയണോ? നമ്പർ 11, കിളിയുമായിട്ടുള്ള ഇൻസിഡൻറ്റ്. ഗോൾഫ് കളിയുടെ വീഡിയോ പകർത്തുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഗോൾഫ് കളിയുടെ വളരെ ഉയരത്തിലുള്ള ദൃശ്യങ്ങൾ നല്ല രീതിയിൽ പകർത്തുകയായിരുന്നു ഈ ഡ്രോൺ. അവിടെ താഴെ വെറുതെ ഇരിക്കുന്ന രണ്ട് കിളികളുടെ അടുത്ത് പോയി വിശേഷങ്ങൾ ചോദിച്ചു വരാമെന്ന് ഡ്രോൺ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ താഴ്ന്ന് പറക്കുന്നതിനിടയിൽ അവരെ ഡിസ്റ്റർബ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു കിളി ഡ്രോൺ കൊത്തിയിടാൻ നോക്കി. ഈ ദൃശ്യങ്ങളെല്ലാം ഡ്രോണിൽ പതിയുകയും ചെയ്തു. ഇതിന് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായി. കിളിയുടെ കൊത്ത് കിട്ടിയാലും എന്താ, അത് ക്യാമറയിൽ പകർത്താൻ ഡ്രോണിന് കഴിഞ്ഞു. നമ്പർ 10, വെറുതെ നടക്കുമ്പോൾ തലയിൽ വന്ന് വീണ ഡ്രോൺ. നേരത്തെ കണ്ട വീഡിയോയിൽ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടിനിടെ തലയിൽ ഡ്രോൺ വന്ന് വീഴുന്നത് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ വഴിയിൽ കൂടി നടന്നു പോകുന്ന ഒരു വയസ്സിൻ്റെ തലയിൽ ഡ്രോൺ വീഴുന്നതാണ്. ഡ്രോൺ പറത്തിയതിനു ശേഷം താഴെ ഇറക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അബദ്ധം സംഭവിക്കുന്നത്. എന്തായാലും ആ മനുഷ്യൻ്റെ പാല് ജീവൻ പോയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെറുതെ നടക്കുമ്പോൾ മറ്റെന്തെങ്കിലും സാധാരണ തലയിൽ വന്ന് വീഴാറുണ്ട്. എന്നാൽ ഡ്രോൺ ചെന്ന് വീഴുന്നത് ഇത് ആദ്യമായിട്ടാണായിരിക്കും. നമ്പർ 9, ചിമ്പാൻസി ഡ്രോണിനെ ആക്രമിക്കുന്നത്. ഒരു കൂട്ടം ചിമ്പാൻസികളുടെ ചിത്രം പകർത്തുകയായിരുന്നു ഈ ഡ്രോൺ. ആ സമയത്താണ് വളരെ അടുത്തേക്ക് ചെന്ന് ഒരു ചിത്രം പകർത്തുന്നതിനിടയിലാണ് കൂട്ടത്തിലെ തല്ലുകൊള്ളിയായ ഒരു ചിമ്പാൻസി വടിയെടുത്ത് ഡ്രോണിനെ തല്ലി താഴെയിടുന്നത്. ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ ഇവൻ ആരാ എന്നറിയാൻ വേണ്ടി തള്ളി താഴെയിട്ടതാവാം. ഡ്രോൺ താഴെ വീണതിന് ശേഷവും ചിമ്പാൻസികൾ അതെന്താണെന്ന് വന്ന് നോക്കുന്നുണ്ട്. എന്തായാലും ഡ്രോണിൻ്റെ കൈയും കാലും ഒഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇതുപോലെ രസകരമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സിക്സ്ത് സെൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. നമ്പർ 8, പാമ്പിനെ പിടിക്കുന്ന ദൃശ്യം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനുഷ്യൻ വലിയൊരു പെരുമ്പാമ്പിനെ പിടിക്കുന്ന ദൃശ്യമാണ് ഈ ഡ്രോൺ പകർത്തിയിരിക്കുന്നത്. ഇത് നോക്കിയാൽ കൃത്യമായി കാണാം അയാൾ ഒറ്റയ്ക്കാണ് ഇത്രയും വലിയ ഒരു പാമ്പിനെ പിടിക്കുന്നത്. തെർമൽ ക്യാമറ ഉപയോഗിച്ചാണ് ഡ്രോൺ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും പാമ്പ് പിടുത്തത്തിൽ അയാൾ എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു. പിന്നീട് വ്യക്തമായ ചിത്രങ്ങളിൽ നമുക്ക് കാണാം വലിയൊരു മലമ്പാമ്പിനെയാണ് അയാൾ പിടിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഡ്രോൺ പറത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയത്. നമ്പർ 7, ഡ്രോണിനെ കണ്ടാലും പേടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റഷ്യയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഡ്രോൺ കണ്ട് വളരെ പേടിച്ചോടുന്ന ഒരു മനുഷ്യനെ കാണാം. അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അയാൾ ഓടുന്നത് കണ്ട് ഡ്രോൺ അയാളെ പിന്തുടരുന്നുണ്ട്. കാറുകൾക്കിടയിൽ ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും ഡ്രോൺ എത്തുന്നു. അല്ലെങ്കിലും ഒളിച്ചു നിൽക്കുന്നവരെ പിടിക്കാൻ ഡ്രോണുകൾ പണ്ട് കേവനാണല്ലോ. വളരെ വിചിത്രമായ രീതിയിലാണ് ഇയാൾ പെരുമാറുന്നത്. കയ്യിൽ തോക്കൊന്നുമില്ലെങ്കിലും വെടിവെക്കുന്ന പോലെ അയാൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ ഇങ്ങനെ ഡ്രോണുകൾ പറക്കുന്നത് കാണുന്നത്. നമ്പർ 6, ഗോൾഫ് കളി ഡ്രോണിനെ പിടിക്കലായപ്പോൾ. ഒരാൾ ഗോൾഫ് കളിക്കുന്നതിൻ്റെ വിദൂര ദൃശ്യം ഒരു ഡ്രോൺ പകർത്തുകയായിരുന്നു. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി താഴ്ന്ന് പറക്കുകയായിരുന്നു. ഡ്രോൺ താഴ്ന്ന് പറക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഗോൾഫ് കളി നിർത്തി ബോൾ ഡ്രോണിന് നേരെ എറിയാൻ തുടങ്ങി. അല്ലെങ്കിലും ചില ആളുകൾക്ക് എന്താണെന്നറിയില്ല, ഡ്രോണുകൾ കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്.
എങ്ങനെയെങ്കിലും താഴെ എറിഞ്ഞിടണമെന്ന ചിന്തയാണ്. ഇയാളും അതുപോലെ ഒരുപാട് തവണ ഡ്രോണിന് നേരെ ബോൾ എറിഞ്ഞു. അവസാനം അയാൾ അതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഡ്രോണിനെ എന്തായാലും കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല. ഒരേറ് കിട്ടിയപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പറക്കുകയും ചെയ്തു. നമ്പർ 5, ചോളപ്പാടത്തെ ക്ലോൺ. ക്ലോൺ എന്ന ഹോളിവുഡ് ഹൊറർ സിനിമ നിങ്ങളിൽ ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാകും അല്ലേ? അമേരിക്കയിലെ ഹോസ്റ്റൺവില്ലിൽ നിന്നാണ് ഒരു ഡ്രോൺ വിചിത്രമായ ഒരു സംഭവം പകർത്തുന്നത്. ഒരു ചോളപ്പാടത്തിന് മേലെ കൂടെ ഡ്രോൺ പറക്കുകയായിരുന്നു. അപ്പോഴാണ് വിചിത്രമായ ഒരു മനുഷ്യനെ കണ്ടത്. അയാളുടെ അടുത്തേക്ക് ഡ്രോൺ നീങ്ങിയപ്പോഴാണ് അയാൾ ക്ലോണിനെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ മോഷണത്തിനും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനുമൊക്കെയായി ഈ രീതിയിൽ വസ്ത്രം ധരിക്കാറുണ്ട്. ഇതും അങ്ങനെ എന്തെങ്കിലും ആകാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. നമ്പർ 4, റേസിംഗിനിടയിൽ പറ്റിയ അപകടം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മോട്ടോർ റേസിംഗിനിടെ ഒരു ഡ്രോണിന് പറ്റിയ അപകടമാണ്. റേസിംഗ് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ഡ്രോൺ ഉപയോഗിച്ചിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് റൈസറുടെ വണ്ടി പൊന്തുന്നതും കൃത്യസമയത്ത് തന്നെ ഡ്രോൺ അവിടെ എത്തുന്നതും അതുമായി കൂട്ടിയിടിക്കുകയും ചെയ്യുന്നത്. ഡ്രോൺ തകർന്ന് തരിപ്പണമായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എങ്കിലും അതിന് വിഷ്വൽസ് വീണ്ടെടുക്കാനായി സാധിച്ചു. നമ്പർ 3, കുട്ടിക്ക് പറ്റിയ അബദ്ധം. അടുത്തത് കളിക്കുന്നതിനിടയിൽ ഒരു കൊച്ചുകുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധം. ആ കുട്ടി കളിക്കുന്ന വിഷ്വൽസ് ഡ്രോൺ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് അവൾ എറിഞ്ഞ ബോള് നേരെ ചെന്ന് ഡ്രോണിൻ്റെ മേൽ പതിക്കുന്നത്. ആ കുട്ടിക്ക് അറിയാതെ പറ്റിയ ഒരു അബദ്ധമാണ്. കൊച്ചുകുട്ടികളെ ക്ഷമിച്ചു കളഞ്ഞേക്കാം. ആ പെൺകുട്ടിയും തനിക്ക് പറ്റിയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇതുവരെ കണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗോൾഫ് കളിക്കുന്നതിനിടയിൽ ഡ്രോൺ പറത്താൻ പോയാൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്പർ 2, കാട്ടുതീ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കാട്ടുതീ പടർന്നു പിടിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. പലപ്പോഴും മനുഷ്യൻ്റെ അശ്രദ്ധ മൂലമാണ് ഇത്തരം കാട്ടുതീകൾ ഉണ്ടാകുന്നത്. നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല എന്നറിയാമല്ലോ. ഒരു പ്രദേശമാകെ കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങൾക്കും ജൈവസമ്പത്തിനും ദോഷമാണെന്ന് അറിയാമല്ലോ. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായി തോന്നിയില്ലായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലം പ്രകൃതി കേൾക്കുന്ന ആഘാതങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, പോലീസിൻ്റെ മൂന്നാം കണ്ണ്. ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ മാർച്ച് മാസത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വന്നപ്പോൾ പുറത്തിറങ്ങുന്നതുവരെ പൊക്കാൻ പോലീസ് കൂട്ടുപിടിച്ചത് ആകാശത്ത് നല്ല പിടിപാടുള്ള ഡ്രോണുകളെയാണ്. കേരളത്തിൽ നടപ്പിലാക്കിയ ഈ സംവിധാനം പിന്നീട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുത്തു. തമിഴ്നാട്ടിൽ നിന്നുമുള്ള വളരെ രസകരമായ കാഴ്ച തന്നെയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. പോലീസിൻ്റെ ഡ്രോൺ കണ്ട് കണ്ടം വഴി ഓടുന്ന കുറച്ച് യുവാക്കളെ കാണാം. അവർ മരത്തണലിൽ ക്യാരംസ് കളിക്കുകയായിരുന്നു. ഓടുന്നതിനിടയിലാണ് ക്യാരംസ് ബോർഡ് എടുക്കാൻ മറന്നതായി അവർ മനസ്സിലാക്കുന്നത്. അതെടുക്കാൻ വേണ്ടി ഒരാൾ തിരിച്ചു വന്നു. അതും തലയിൽ വെച്ച് ഓടുന്നതിനിടയിൽ ഡ്രോൺ അയാളുടെ പിന്നാലെ കൂടി. ഡ്രോണിൻ്റെ കൂടെ ഓടി തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആ ബുദ്ധിമാൻ ഒരു സ്ഥലത്തിരുന്ന് ക്യാരം ബോർഡ് മുഖം മറയ്ക്കാനായി വെച്ചു. ഡ്രോൺ എന്തായാലും അയാളെ വെറുതെ വിടാൻ തയ്യാറായില്ല. ഒരു രക്ഷയുമില്ലാതെ അവൻ അങ്ങനെ ജീവനം കൊണ്ട് ഓടുകയാണ്. സുഹൃത്തുക്കളെ, ജീവനം കൊണ്ട് ഓടുകയാണ്. പക്ഷേ ഒരുപാട് പേർ ഇത് കേരളത്തിൽ നടന്ന സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ഇന്നത്തെ ഡ്രോൺ ചരിതം അവസാനിക്കുകയാണ്. ലോക്ക്ഡൗൺ സമയത്ത് ഡ്രോണിൻ്റെ പിടിയിൽപ്പെട്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താഴെ. ഓക്കെ, നമുക്കതൊക്കെ കേട്ടൊന്ന് ചിരിക്കാമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ഗപ്പി. ഇനി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വഴി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.